എല്ലാവർക്കും നമസ്കാരമുണ്ട്. ദീപാസ് രുചിക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റിന്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതെന്താണെന്നറിയോ? പച്ച പിസ്തയാണേ. ഇതിന്റെ തൊലി കളഞ്ഞിട്ട് അകത്തെ തോടും കളഞ്ഞിട്ട് ഞാൻ പൊളിച്ചു വെച്ചിരിക്കുന്ന പിസ്തയാണ് കണ്ട, നല്ല ഗ്രീൻ കളറെ കണ്ട പിസ്ത. പിസ്ത ഇട്ടിട്ട് ഇന്നൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവർക്കും ഞാൻ പരിചയപ്പെടുത്തി തരാം. വേറൊന്നുമല്ല, നമ്മൾ നിസ്സാരം നമ്മളുടെ ഉപ്പുമാവ് തന്നെയാണ് റവ് വെച്ചിട്ടുള്ളത്. പക്ഷെ അതിൽ എങ്ങനെ വെറൈറ്റി കണ്ടെത്താം, എളുപ്പം എങ്ങനെ ചെയ്യാം എന്നുള്ള റെസിപ്പിയാണ് നിങ്ങളുടെ മുന്നേ ഞാൻ കാണിച്ചു തരുന്നത്. ഞാൻ കാഷ്യൂനട്ടും കിസ്മിസും ഇട്ട് ഇതുപോണക്ക് ഉപ്പുമാവ് തയ്യാറാക്കാറുണ്ട്. ഇതുപോണക്ക് പച്ച പിസ്ത ഇട്ട് ചെയ്തപ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റാണ്, മക്കൾക്കെല്ലാം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ പിസ്താഷ്യോ ഐസ്ക്രീം ഒക്കെ ഇല്ലേ, അതിൻ്റെ ഒരു ടേസ്റ്റ് വരും നമ്മുടെ ഈ ഉപ്പുമാവിന് കേട്ടോ. ആദ്യം തന്നെ ഞാൻ 300 ഗ്രാം റവയാണേ, അത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ഉപ്പുമാവിന് വറുത്ത് തന്നെ എടുക്കണം, അല്ലെങ്കിൽ കട്ട പിടിച്ചു പോകും. നമ്മൾ വെള്ളം ചേർത്ത് ഉപ്പുമാവ് തയ്യാറാക്കുമ്പം കേട്ടോ, വറുത്തെടുത്താൽ ഒന്നിലൊന്ന് പിടിക്കാതെ തന്നെ നമ്മുടെ ഉപ്പുമാവ് നന്നായിട്ട് കിട്ടും കേട്ടോ. ആദ്യം വറുത്തു. വറുത്തതിന് ശേഷം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് കടുവ് ചേർത്ത് കൊടുത്തു. ആ കടുവ ഒന്ന് പൊട്ടട്ടെ. നമ്മുടെ കടുവ ഇപ്പം പൊട്ടി വന്നിട്ടുണ്ട്. അന്നേരം കൊച്ചുള്ളി ഒരു 5-8 പീസ് വട്ടത്തിൽ അരിഞ്ഞതും ഇഞ്ചി കൊത്തി അരിഞ്ഞതും ഒരു പച്ചമുളകും ചേർത്ത് നന്നായിട്ട് നമ്മൾ അതിനെ ഒന്ന് മൂപ്പിക്കുകയാണേ. എന്ന് പറഞ്ഞാൽ നമ്മൾ കടുവ് വറക്കുന്ന പോണക്ക് ഒന്നും മൂപ്പിക്കേണ്ട കാര്യമില്ല, ആ പച്ച ചോവയൊന്ന് മാറിയാൽ മതി. അതിനുശേഷം ഹെൽത്തി അല്ലേ നമ്മൾ തയ്യാറാക്കുന്നത്. അതുകൊണ്ട് ക്യാരറ്റ് ഇതുപോണക്ക് ഗ്രേറ്റ് ചെയ്ത് അത് വിട്ടിട്ടുണ്ട്. അതും ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുകയാണെ. ഒരു കളർഫുള്ളും ആക്കാം, ഒരു ഹെൽത്തി ആക്കാം, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പം നമ്മൾ പൊളിച്ചു വെച്ചിരിക്കുന്ന പച്ച പിസ്ത ചേർത്ത് കൊടുത്തിരിക്കുകയാണെ. പിസ്തയുടെ അത് പച്ച പിസ്ത നമ്മൾ പറിച്ചെടുക്കുന്ന അന്നേരം തന്നെ ഉള്ള ആ പിസ്തയാണത്. അപ്പം അതും ചേർത്ത് കൊടുത്തു. ആവശ്യത്തിനുള്ള ഉപ്പ്, ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് ഇതൊന്നും വെന്തേണ്ട കാര്യമില്ല. ഒന്ന് ജസ്റ്റ് വെളിച്ചെണ്ണ കിടന്നൊന്ന് മൊരിഞ്ഞാൽ മാത്രം മതി. അതിനുശേഷം ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ടേ. അതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിക്കണം. യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ 300 ഗ്രാം റവയല്ലേ എടുത്തിരിക്കുന്നത്, ആ റവയ്ക്ക് 1/2 ലിറ്റർ വെള്ളം, അതാണ് അതിൻ്റെ കണക്ക് കേട്ടോ. ആ കണക്കിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് 1/2 ലിറ്ററിൻ്റെ ബോട്ടിലോ അല്ലെ 1/2 ലിറ്റർ അളന്നോ നമ്മൾ ചേർത്ത് കൊടുക്കുന്നതാണ്. അത് ചേർത്ത് കൊടുത്തതിന് ശേഷം അതൊന്ന് തിള വരണം കേട്ടോ. ഇതുപോണക്കൊന്ന് തിള വന്നിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യണം. ഈ ടൈമിൽ നമ്മൾ ഉപ്പ് കറക്റ്റാണോ, നമ്മുടെ റവയോട് ഇട്ട് കഴിഞ്ഞാൽ ഉപ്പ് കറക്റ്റാണോ എന്നുള്ളത് നോക്കുക. അത് കഴിഞ്ഞിട്ട് വെള്ളം തിളച്ചു. നന്നായിട്ട് തിളക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ റവ ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ ഒരു കൈ കൊണ്ട് ഇട്ട് കൊടുക്കുകയും വേണം, മറ്റേ കൈ കൊണ്ട് നമ്മൾ ഇളക്കി കൊടുക്കുകയും വേണം, അല്ലെങ്കിൽ ഒന്നിച്ച് കിടന്ന് കട്ട പിടിയും കേട്ടോ. ഇപ്പം നമ്മൾ റവയെല്ലാം ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. നമുക്കൊരു ഇച്ചിരി ലൂസാണെന്ന് തോന്നും, അത് ഒരിക്കലും ലൂസല്ല. ഇതിപ്പോൾ നന്നായിട്ട് ഇങ്ങനെ നമ്മൾ ഇളക്കി കൊടുക്കുമ്പോഴത്തേനെ അത് ഹാർഡായിക്കോളും. നല്ല പുലുപുലാന്ന് നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ റവ ഉപ്പുമാവ് തയ്യാറാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഒരു 3-4 മിനിറ്റ് നമ്മൾ വെള്ളം ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തു കഴിയുമ്പോഴത്തേന് അത് നന്നായിട്ട് മിക്സ് ആയിക്കോളും. അല്ല, നമ്മൾ ആദ്യം തന്നെ അത് നന്നായിട്ട് പൊലുവലാന്ന് കിടക്കുന്ന പരുവത്തിനാണ് നമ്മുടെ റവ വെന്ത് കിട്ടത്തില്ല. കണ്ടോ, ഇപ്പം നന്നായിട്ടത് മിക്സ് ആയിട്ടുണ്ട്. ഈ പിസ്ത ഞാൻ ചേർത്ത ഓപ്ഷണലാണ്. ഇല്ലാത്തവരെ കാഷ്യൂ നട്ട് ചേർക്കാം, ഉണങ്ങിയ പിസ്ത ചേർക്കാം, പിന്നെ ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് കിസ്മിസ് ചേർക്കാം. ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് വെജിറ്റബിൾ മാത്രം ഇട്ടും ചെയ്യാവുന്നതാണ്. എന്നാൽ അടിപൊളി ഒരു വെറൈറ്റി ഒരു മണവും ടേസ്റ്റുമാണ് ഈ പച്ച പിസ്ത ചേർത്ത് കഴിഞ്ഞപ്പം. കുമാക്കൊക്കെ ഇഷ്ടമായി. ഒരു പഴവും കൂടെ ചേർത്ത് ഇളക്കി തന്നെ അടിപൊളി ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണം. പ്ലീസ് തന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ, അതുകൊണ്ട് തന്നെ കമൻസ് ഇട്ടും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത ഒരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ.